ഹായ് സ്റ്റുഡൻസ്, മലയാളം ഫസ്റ്റ് കേരള പാഠാവലി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണക്കാരുടെ ജീവിതം സാഹിത്യത്തിന് വിഷയമാക്കിയ പി കേശവദേവിൻ്റെ ആദ്യ നോവലാണ് ഓടയിൽ നിന്ന്. സഹജീവികളോട് സ്നേഹവും സഹാനുഭൂതിയും തോന്നണമെങ്കിൽ അവനവനിൽ തന്നെ ഒതുങ്ങാതെ മറ്റുള്ളവരുടെ ജീവിതം കൂടി നമുക്കറിയേണ്ടതുണ്ട്. അതിന് വായന നമ്മെ സഹായിക്കും. പ്രത്യേകമായി ഓടയിൽ നിന്ന് എന്ന ഈ കഥാവായന. ഈ കഥയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ആമുഖമായി മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ എഴുത്തിലൂടെ ആവിഷ്കരിച്ച ഒരു കൂട്ടം എഴുത്തുകാർ നമുക്കുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമതായി തകഴി ശിവശങ്കരപിള്ള, പൊൻകുന്നം വർക്കി, വൈക്കം മുഹമ്മദ് ബഷീർ, പി കേശവദേവ്. ഇവരിൽ ഇനി നമുക്ക് ഏറെ പ്രത്യേകമായി നമ്മുടെ കഥാകൃത്തിനെ ഒന്ന് പരിചയപ്പെടാം. പി കേശവദേവ്, സാധാരണക്കാരുടെ ജീവിതം സാഹിത്യത്തിന് വിഷയമാക്കി, ആദ്യ നോവൽ ഓടയിൽ നിന്ന്. ഒന്നിനും വേണ്ടിയല്ലാത്ത സ്നേഹമാണ് ഈ നോവലിൻ്റെ അടിസ്ഥാന ഭാവം. ഓടയിൽ നിന്ന് എന്ന ഈ നോവലിലെ നാലാം അധ്യായമാണ് ഇവിടെ കഥാസന്ദർഭം. ഇനി അടുത്തതായി ഒരു കഥ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആശയവ്യക്തത, ഉച്ചാരണ സ്ഫുടത, കഥയുടെ ഭാവത്തിനനുസരിച്ച് ശബ്ദ നിയന്ത്രണം, സംഭാഷണ ഭാഗങ്ങൾ വായിക്കുമ്പോഴുള്ള സ്വാഭാവികത, ഉചിതമായിടത്ത് നിർത്തലുകളും നീട്ടലുകളും, ഇത്തരം കാര്യങ്ങൾ ഒരു കഥാവായനയിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായുണ്ട്. കഥയും ഇതിലെ പ്രധാന കഥാപാത്രങ്ങളും നിങ്ങൾ സ്വന്തമായ വായനയിലൂടെ പരിചയപ്പെടുക. പലതവണ വായിക്കുകയും പിന്നീട് വീട്ടിലെല്ലാവരെയും വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുക. വായിക്കാൻ പറയാം എന്ന പാഠഭാഗ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അതിലൊന്നാമതായി, ജനത്തിരക്കുള്ള നഗരപാതയെ കഥാകൃത്ത് വർണ്ണിക്കുന്നതെങ്ങനെ? അതിൻ്റെ ഉത്തരമിതാണ്: സന്ധ്യാസമയം, പാത ജനനിബിഡമായിരുന്നു. പ്ലഷർ കാറുകൾ, ബസ്സുകൾ, ജെഡ്കാകൾ, കാളവണ്ടികൾ, റിക്ഷകൾ, പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അവയുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചു കയറിയും പതുങ്ങിപ്പതുങ്ങിയും ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കരഞ്ഞും അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് നഗരപാതയെ കഥാകൃത്ത് വർണ്ണിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള പ്ലഷർ കാറുകൾ, ജെഡ്കാകൾ, കാളവണ്ടികൾ, റിക്ഷകൾ, ഇതെല്ലാം ടീച്ചർ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ പാഠഭാഗം അവസാനിക്കുന്നതിന് മുൻപ് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അടുത്ത ചോദ്യം ഇതാണ്: റിക്ഷ തട്ടി വീഴുന്ന കുട്ടി എന്തിനെപ്പറ്റിയാണ് സങ്കടപ്പെടുന്നത്? അതിന് ഉത്തരമിതാണ്: എൻ്റെ അരിയും ഉപ്പും മുളകും എല്ലാം പോയി, വീട്ടിൽ ചെന്നാൽ അമ്മ തല്ലുമേ എന്ന് പറഞ്ഞാണ് അവൾ കരഞ്ഞത്. അത്താഴത്തിനുള്ള അരിയായിരുന്നു അത്, അതുകൊണ്ടാണ് കുട്ടി സങ്കടപ്പെട്ടത്. അടുത്ത ചോദ്യം ഇതാണ്: പെൺകുട്ടിയുടെ മനസ്സ് തെളിഞ്ഞത് എപ്പോഴാണ്? സങ്കടമൊക്കെ മാറി എപ്പോഴാണ് ആ കുട്ടിയുടെ മനസ്സൊന്ന് തെളിഞ്ഞത്? അതിനുത്തരം: പപ്പു അവൾക്ക് കഴിക്കാൻ പഴവും ഇടങ്ങഴി അരിയും അതിനുവേണ്ട ഉപ്പും മുളകും വാങ്ങിക്കൊടുത്തപ്പോഴാണ് പെൺകുട്ടിയുടെ മനസ്സ് തെളിഞ്ഞത്. അവസാനമായി വായിക്കാം കണ്ടെത്താം എന്നുള്ളതിലെ ചോദ്യം ഇതാണ്: റിക്ഷ തട്ടി കുട്ടി വീണത് കണ്ടപ്പോൾ പപ്പുവിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? പപ്പു സ്തബ്ധനായി നിന്നുപോയി. 10-18 മാസമായി അയാൾ റിക്ഷ വലിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെയൊരു സംഭവം ആദ്യത്തേതാണ്. പെൺകുട്ടിയോടുള്ള സഹതാപം മാത്രമല്ല, റിക്ഷാക്കാരൻ എന്ന നിലയിൽ അയാളുടെ സൽപ്പേരിന് കളങ്കം തട്ടിയല്ലോ എന്നോർത്ത് അയാൾക്ക് വല്ലാത്ത ദുഃഖവും ഉണ്ടായി. ഇനി നമുക്ക് കുറച്ച് പുതിയ പദങ്ങൾ പരിചയപ്പെടാം. പാഠഭാഗത്ത് തന്നിട്ടുള്ള ചില വാക്കുകൾക്ക് ഉദാഹരണങ്ങളാണ് ടീച്ചർ ഇവിടെ തന്നിട്ടുള്ളത്: നിബിഡം, പ്രതിബന്ധം, പാന്ധർ. ഈ പദങ്ങൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ
ഈ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ച് അതിനർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. സന്ദർഭങ്ങളുമായി ചേർത്ത് അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഉദാഹരണമായിട്ട് ഒന്നാമത്തെ പദം നിബിഡം. നിബിഡം എന്ന വാക്ക് പാഠഭാഗത്ത് എവിടെയാണ് വന്നിരിക്കുന്നത്? ടീച്ചർ പറയാം, സന്ധ്യാസമയം പാത ജനനിബിഡമായിരുന്നു എന്ന് വെച്ചാൽ ജനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു, സന്ധ്യാസമയമാണ്. അപ്പോൾ ആ പാഠഭാഗത്തിൻ്റെ ആ കോണ്ടെക്സ്റ്റിൽ തന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിബിഡം, ജനനിബിഡം, ജനങ്ങളാൽ നിറഞ്ഞത്. അടുത്ത പദം പ്രതിബന്ധം. പ്രതിബന്ധം എന്ന പദം പാഠഭാഗത്ത് വരുന്നത് എവിടെയാണെന്ന് നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കണം. ടീച്ചർ അത് പറഞ്ഞു തരാം. പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ അവയെ തരണം ചെയ്യാൻ സാധ്യമാകൂ. അങ്ങനൊരു സെൻറ്റൻസ് ഉണ്ട്, അതിലാണ് പ്രതിബന്ധം എന്ന വാക്ക് പറഞ്ഞിരിക്കുന്നത്. അതായത് തടസ്സങ്ങളെ, ബുദ്ധിമുട്ടുകളെ, ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെ, ബുദ്ധിമുട്ടുകളെ ഒന്നും, അതായത് പ്രതിബന്ധങ്ങളെ ഒന്നും ഭയപ്പെടാത്തവർക്ക് മാത്രമേ അവയെ തരണം ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ പ്രതിബന്ധം എന്ന വാക്കിനർത്ഥം തടസ്സം. അവസാനമായി പാന്ധർ. പാന്ധർ എന്ന പദം എവിടെയാണ് പാഠഭാഗത്തുള്ളത്? പപ്പുവിൻ്റെ റിക്ഷ പാന്ധരുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടി മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട്. പപ്പുവിൻ്റെ റിക്ഷ പാന്ധരുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടി, അതായത് റോട്ടിലപ്പോൾ വാഹനങ്ങളുണ്ട്, ഒപ്പം റോഡിലൂടെ നടക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകളെയാണ്, ആ വഴിയാത്രക്കാരെയാണ് പാന്ധർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാന്ധർ എന്ന വാക്കിനർത്ഥം വഴിയാത്രക്കാർ. ഇനിയും പാഠഭാഗത്ത് പുതിയ പദങ്ങൾ നിങ്ങൾ പരിചയപ്പെടും. അവയുടെ എല്ലാം അർത്ഥം പാഠഭാഗത്തിന് അവസാനം കൊടുത്തിരിക്കുന്ന നിഘണ്ടു നോക്കി നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇനിയും പാഠഭാഗത്ത് പറഞ്ഞു തരാത്ത, മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഇനിയുമുണ്ട്. ടീച്ചർ തുടക്കത്തിൽ പറഞ്ഞു, ആ പഴയ നഗര കാഴ്ച ആദ്യത്തെ പാരഗ്രാഫിൽ വർണ്ണിക്കുമ്പോൾ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന ചില പദങ്ങളുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് പ്ലഷർക്കാർ. പ്ലഷർക്കാർ സുഖയാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനമാകയാൽ പണ്ട് കാറിനെ പ്ലഷർക്കാർ എന്നാണ് വിളിച്ചിരുന്നത്. പ്ലഷർ എന്ന വാക്കിനർത്ഥം സന്തോഷം എന്നാണ്. അപ്പോൾ സന്തോഷകരമായ യാത്രയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് പഴയ കാലത്ത് കാറുകൾ പ്ലഷർ കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്തതായി ജെഡ്കകൾ. എന്താണ് ജെഡ്ക? കുതിരവണ്ടിയാണ് ജെഡ്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ പല പഴയ നഗരങ്ങളിലും ഇന്നും കുതിരവണ്ടികൾ കാണാം. കേരളത്തിലും അന്നുണ്ടായിരുന്നു. അടുത്തതായി റിക്ഷ. സൈക്കിൾ റിക്ഷ നിലവിൽ വരുന്നതിനു മുൻപ് മനുഷ്യൻ വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷകളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. അതിനെയാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന റിക്ഷകൾ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ അത് മനുഷ്യർ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഒരാൾ ഒരു യാത്രക്കാരനെയും വഹിച്ചുകൊണ്ട് കാൽനടയായിട്ട് വഹിച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് പോകുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട്, പ്രയാസം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ളൊരു റിക്ഷക്കാരനാണ് ഈ കഥയിലെ പപ്പു. ഈ ഇത്തരത്തിലുള്ള റിക്ഷകൾക്ക് ശേഷമാണ് സൈക്കിൾ റിക്ഷകൾ വന്നത്. അതായത് നമ്മൾ ഇന്ന് ചവിട്ടുന്നത് പോലെയുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചുള്ള സൈക്കിൾ റിക്ഷ, അതിൻ്റെ കുറച്ചുകൂടി ഒരു പുതിയ വേർഷനാണ് ഓട്ടോറിക്ഷകൾ. അപ്പോൾ ഇതാണ് റിക്ഷ. അടുത്തതായി കാളവണ്ടി. സാധനങ്ങളും ചരക്കുകളും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് മൃഗങ്ങളെ, കാളകളെ ഉപയോഗിച്ച് വഹിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന വാഹനങ്ങളാണ് കാളവണ്ടികൾ. ഇനി നിങ്ങൾ ഈ ചിത്രം ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നുണ്ട്? ഇതൊരു പഴയകാല നഗരത്തിൻ്റെ ചിത്രമല്ലേ? ഇതിൽ നമ്മൾ പറഞ്ഞതുപോലുള്ള, ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടതുപോലുള്ള പ്ലഷർക്കാരുണ്ട്, ജെഡ്കകളുണ്ട്, റിക്ഷയുണ്ട്, കാളവണ്ടി, ഇതൊക്കെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. മാത്രമല്ല ബസ് കാണുന്നുണ്ട്, പഴയ ഇരുനില കെട്ടിടങ്ങൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു പഴയകാല നഗരത്തിൻ്റെ ചിത്രമാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു തുടർ പ്രവർത്തനമായി നിങ്ങൾ ചെയ്യേണ്ടത്, പഴയകാല നഗരത്തിൻ്റെ ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അതും ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ നഗര ചിത്രവും ചേർത്ത് ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കണം. പുതിയ നഗരത്തിൻ്റെ കാഴ്ചകൾ ടീച്ചർ പറഞ്ഞു തന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ ടീച്ചർ രണ്ട് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ബാക്കി ഇതുപോലെ ഒരു ബോക്സ് വരച്ച് തുടർ പ്രവർത്തനമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ കഥയിൽ നമ്മുടെ മനസ്സിൽ നിന്നും മായാത്ത രണ്ട് കഥാപാത്രങ്ങളാണുള്ളത്, ലക്ഷ്മിയും പപ്പുവും. ജീവിതത്തിൽ അന്നുവരെ നാളെയെക്കുറിച്ച് സ്വപ്നങ്ങളില്ലാതിരുന്ന
പപ്പുവിൻ്റെ ജീവിതത്തിൽ ലക്ഷ്മി എന്ന ആ കുട്ടി ഒരു പ്രതീക്ഷയായി മാറുകയാണ്. അതുവരെ അയാളുടെ ജീവിതത്തിൽ നാളെ ഉണ്ടായിരുന്നില്ല. അന്നാദ്യമായി അയാൾക്കൊരു നാളെ ഉണ്ടായി എന്നാണ് കഥാകൃത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ലക്ഷ്മിയുടെയും പപ്പുവിൻ്റെയും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്കിനി അവരെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.